ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചിലേക്ക് നമ്മളിപ്പോ കടക്കാനായിട്ട് പോവുകയാണ് യെസ് വരാളിന്റെ ട്രെയിലർ ലോഞ്ച് വിൽ ബി പ്ലേഡ് ഹിയർ ആൻഡ് ഒരു കാര്യം പറയട്ടെ ആദ്യമായിട്ട് ഇവിടെയാണ് ഇതിന്റെ ട്രെയിലർ പ്ലേ ആവുന്നത് ആൻഡ് ഇത് യൂട്യൂബിൽ നമ്മൾ റിലീസ് ചെയ്തിട്ടില്ല സോ ലുലു മോളിൽ വെച്ചിട്ടാണ് വി ആർ ഷോയിങ് യു ദി ട്രെയിലർ അപ്പോ പ്ലീസ് വാച്ച് ദി ട്രെയിലർ താങ്ക് യു സോ മച്ച് അടിപൊളിയാണല്ലേ ഇമ്പാക്ട് നൽകിക്കൊണ്ട് ഒരു ചിത്രം നമ്മളുടെ ഇടയിലേക്ക് വരുന്ന October 14 എത്തിച്ചേരുകയാണ് ആൻഡ് ഇതിന്റെ മറ്റു ചടങ്ങുകളോടനുബന്ധിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഒട്ടനവധി വിശിഷ്ട വ്യക്തികളുണ്ട് ആദ്യമായി തന്നെ ഈ വേദിയിലേക്ക് ഒത്തിരി സ്നേഹപൂർവ്വം ഒരുപാട് ഹിറ്റുകൾ നമുക്ക് സമ്മാനിച്ച് നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട രഞ്ജി പണിക്കർ സാറിനെ സ്വാഗതം ചെയ്യുകയാണ് സോ നല്ലൊരു കൈഡ് സമ്മാനിച്ചുകൊണ്ട് ലെറ്റ്സ് വെൽക്കം രഞ്ജി പണിക്കർ ഓൺ സ്റ്റേജ് അനൂപ് മേനോൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഇതൊരു തികഞ്ഞ രാഷ്ട്രീയ സിനിമയാണ് തികഞ്ഞ രാഷ്ട്രീയ സിനിമ എന്ന് പറയുമ്പോൾ നമ്മുടെ കാലത്തിൻ്റെ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ നമ്മുടെ സമകാലിക രാഷ്ട്രീയത്തെ തീർച്ചയായും കൃത്യമായി പകർത്തി വയ്ക്കുന്ന സിനിമയാണ് അങ്ങനെയുള്ള സിനിമകൾ നമ്മുടെ കാലത്ത് ഈ കാലത്ത് വളരെ അപൂർവമാണ് എന്നാലും പറഞ്ഞോ ഈ കാലത്ത് വളരെ അപൂർവമാണ് എനിക്ക് വ്യക്തിപരമായി ഏറ്റവും ഇഷ്ടപ്പെട്ട ജനുസിലുള്ള ഒരു സിനിമയാണ് ഈ സിനിമ അതിമനോഹരമായി അനൂപ് മേനോൻ എഴുതിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത്ര തന്നെ മനോഹരമായി അല്ലെങ്കിൽ അതിലേറെ മനോഹരമായി ഈ സിനിമ കണ്ണൻ ചിത്രീകരിച്ചിട്ടുണ്ട് ഇത് തീർച്ചയായിട്ടും തിയേറ്ററിൽ കാണേണ്ടുന്ന സിനിമ തന്നെയാണ് തിയേറ്ററുകളിൽ ഈ സിനിമ ആഘോഷിക്കൂ ആസ്വദിക്കൂ ഏതാണ്ട് 1.5 മാസത്തിന് മുമ്പ് ഇതേ വേദിയിൽ മറ്റൊരു ഫിലിമിന്റെ പ്രമോഷൻ വന്നിരുന്നു ഞാൻ 19th century എന്ന മൂവിക്ക് വേണ്ടി വന്നിരുന്നു അന്ന് ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട് ഈ ചിത്രം തിയേറ്ററിൽ തന്നെ പോയി കാണണം തീർച്ചയായും നിനക്ക് ഇഷ്ടപ്പെടും ഈ ചിത്രം നിനക്ക് വിജയിപ്പിക്കാൻ പറ്റും എന്നൊരു വാക്ക് പറഞ്ഞിരുന്നു ഞാനത് വീണ്ടും കൂടെ ആവർത്തിക്കുകയാണ് എല്ലാ സിനിമയ്ക്കും പറയുന്ന വാക്കുകളല്ല ഇതൊന്നും കാരണം ഈ സിനിമയും ഞാൻ നേരത്തെ കണ്ട ഒരു സിനിമയാണ് ഇത് പ്രിവ്യൂ ഷോ കാണാനുള്ളൊരു ഭാഗ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഉറച്ചു പറയുന്നത് ഞങ്ങൾ ആരും പറയുന്നത് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഈ സിനിമ റിലീസാവുന്ന 14th തിയേറ്ററിൽ നൂൺ ഷോ അല്ലെങ്കിൽ മാറ്റിനി ഷോ നിങ്ങൾ ചെന്ന് കണ്ടു കഴിയുമ്പോൾ അറിയാം എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെയൊക്കെ പറയണത് എന്നുള്ളത് ആ കണ്ടിറങ്ങുന്ന പ്രേക്ഷകർ പറയുന്ന അഭിപ്രായമായിരിക്കും ഈ സിനിമയെ വിജയിപ്പിക്കാൻ പോകുന്നത് ഈ ഇത്തരം സിനിമകൾക്ക് മറ്റൊരു പ്രമോഷനും ഇല്ലെങ്കിലും വിജയിക്കും എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് കാരണം അതിമനോഹരമായ അനൂപിൻ്റെ ഒരു സ്ക്രിപ്റ്റും കണ്ണൻ്റെ സംവിധാനവും അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാം കൂടെ നിന്ന് സഹകരിച്ച് ഞങ്ങളുടെ പ്രൊഡ്യൂസർ സെബാസ്റ്റ്യൻ സാറും ഒക്കെ തന്നെ അതുപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഇത് തീർച്ചയായിട്ടും മലയാളികൾക്ക് എന്നും സൂക്ഷിക്കാവുന്ന അല്ലെങ്കിൽ തിയേറ്ററിൽ എന്നും ആഘോഷിക്കാവുന്ന ഒരു സിനിമ തന്നെയായിരിക്കും എല്ലാവരും പറയുന്ന പോലെ ഒരു വെറും ഒരു രാഷ്ട്രീയ പറയുന്ന സിനിമ മാത്രമല്ല അത് ഇതിനകത്ത് ഫാമിലി ഉണ്ട് അത്യാവശ്യം ഹ്യൂമറുണ്ട് എല്ലാം തന്നെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണത് തീർച്ചയായിട്ടും നിങ്ങളെ ബോറടിപ്പിക്കില്ല എന്ന് എനിക്ക് ഉറച്ച് പറയാൻ പറ്റും താങ്ക് യു സോ മച്ച് ഒരുപാട് സന്തോഷം സ്നേഹം എല്ലാവരും സുഖം വിചാരിക്കുന്നു പിന്നെ വരാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിലൊരു പാട്ടുണ്ട് ഭയങ്കര എനർജറ്റിക് ഉള്ള മൂവിയാണ് എല്ലാവരും 14th തിയേറ്ററുകളിൽ തന്നെ പോയി കാണണം എൻജോയ് ചെയ്യണം പിന്നെ കണ്ണൻ ചേട്ടൻ്റെ ഒരു വേറെ ലെവൽ മേക്കിംഗ് ആണ് സിനിമ എനിക്ക് കഴിഞ്ഞ ആർമാദിക്കാനുള്ള സ്ഥലം തന്നിട്ടുണ്ട് സിനിമയിൽ അത് മാക്സിമം ഞാൻ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം സോ ആ ഒരു സ്പേസ് തന്നതിനും എഡിറ്റർക്കും മേക്കിങ്ങിൻ്റെ എല്ലാവർക്കും നന്ദി പറയുന്നു എന്നെ വീട്ടാ പൊളിച്ചടക്കിയിട്ടുണ്ട് ഒന്നും പറയാനില്ല ഗ്രേറ്റ് വർക്ക് ഭയങ്കര എനർജറ്റിക് ആണ് പ്രകാശ് രാജ് സാറായും എല്ലാം കൊണ്ടും ഫുൾ പവർ പാക്കാണ് സിനിമ ആരും മിസ് ചെയ്യരുത് തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണണം എൻജോയ് ചെയ്യണം
എന്താ ഓണം തിയേറ്റർ മൊത്തം ഓണാക്കാനുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് ഈ സിനിമയിൽ. അതിമനോഹരമായ ഒരു ട്രെയിലർ നമ്മൾ കണ്ടു, അതുപോലെ തന്നെ അതിമനോഹരമായ ഒരു പാട്ട് നമ്മൾ കണ്ടു. ഈ ട്രെയിലർ കണ്ടിട്ട് നമുക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാരണം കണ്ണൻ്റെ കരിയറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ട്രെയിലർ ആണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് തന്നെയായിരിക്കും ഓഡിയൻസിൻ്റെ അഭിപ്രായം. ഞാൻ വിശ്വസിക്കുന്നു ഈ സിനിമയ്ക്ക് എല്ലാവിധമായ ആശംസകളും എല്ലാ വിജയങ്ങളും നേർക്കുന്നുണ്ട്. നന്ദി, നമസ്കാരം. ഈ സിനിമയിൽ എൻ്റെ പ്രിയ സുഹൃത്ത് അനൂപേട്ടന് ഒരു പ്രയത്നമുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ സ്റ്റേജിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാകണം. അനൂപേട്ടൻ ഒരു നല്ല മനസ്സുള്ള വ്യക്തിത്വം കൂടിയാണ്. ഏതായാലും ഞാൻ ഈ ഒരു പരിപാടിക്ക് വരാൻ തന്നെ കാരണം ഈ ഒരു ഗ്രൂപ്പ് എല്ലാവരും എൻ്റെ ജ്യേഷ്ഠൻ അനുജന്മാരെ പോലെയുള്ള ആളുകളാണ്. ഇതിൻ്റെ പ്രൊഡ്യൂസർ സെബാസ്റ്റ്യൻ. സെബാസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഞാനൊരു പ്രവാസി ആയതുകൊണ്ട് ഗൾഫിലും എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു സെബാസ്റ്റ്യൻ. എത്ര പ്രവാസികളുണ്ട് എന്ന് എനിക്കറിയില്ല ഈ കൂടി നിൽക്കുന്നതിന്. അവിടെ ആ സെബാസ്റ്റ്യൻ്റെ കഫീൽ, അതായത് ആ സെബാസ്റ്റ്യൻ്റെ സ്പോൺസർ വിളിക്കുന്നത് സഭാ സിത്തി എന്നാണ്. സഭാ സിത്തി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പ്രവാസികൾക്ക് മനസ്സിലാവും എന്നാണുള്ളത്. ഏതായാലും സെബാസ്റ്റ്യൻ ഇവിടെ ഉണ്ട്, പ്രിയ സുഹൃത്ത്. അദ്ദേഹത്തിൻ്റെ സിനിമ കൂടിയാണ് ഈ ഒരു സിനിമ. വലിയൊരു വിജയമാവട്ടെ. അതുകൂടാതെ അതിലും വലിയ ഉപരിയായിട്ട് കണ്ണാടി ഇട്ടിട്ട് ഇവിടെ ബാദുഷ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ എൻ്റെ കൂടപ്പുറപ്പാണ്. അദ്ദേഹം കൂടി ഈ സിനിമയുടെ ഭാഗമാക്കാണ്. മറ്റൊരുപാട് ആളുകളുണ്ട്, രഞ്ജി പണിക്കരായിട്ടുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ഈ സിനിമ വലിയൊരു വിജയമാകട്ടെ. താങ്ക് യു, താങ്ക് യു. കണ്ണൻ ഇതുവരെ ചെയ്ത എല്ലാ സിനിമകളും കൂടി ഞാൻ ഉണ്ടായിട്ടുണ്ട്. ക്ലൈമാക്സ്, ട്രിവാൻഡ്രം ലോഡ്ജ് പോലും ഞാൻ അവരുടെ കൂടെ ഉണ്ട്. പിന്നെ അനൂപ് മെനോൻ്റെ കാര്യം പറയണ്ട, പുള്ളിയുടെ എല്ലാ പുള്ളി ഞാൻ തന്നെ കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഞങ്ങളുടെ ഈ സിനിമ നിങ്ങളാരെയും നിരാശപ്പെടുത്തില്ല എന്ന് തീർച്ചയായിട്ടും ഉറപ്പ് നൽകുന്നു. 14-ാം തീയതി എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം. ഇപ്പം ഏത് വേദിയിൽ പോയാലും ഏത് സിനിമയെ പറ്റി പറഞ്ഞാലും ഒരു കാര്യം പറയാറുണ്ട്, വരാൽ ഒരു വെടിക്കെട്ട സിനിമയായിരിക്കും. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു അനൂപേട്ടൻ്റെ സ്ക്രിപ്റ്റിൽ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്യണമെന്ന്. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമയിലെ സ്ത്രീ കഥാപാത്രങ്ങൾ എന്നും വ്യത്യസ്തയുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഈ സിനിമയിലെ കുറച്ച് നല്ല ഫീമെയിൽ ക്യാരക്ടർ ഉണ്ട്. അതിലൊരു എന്താ പറയുക, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ കഥാപാത്രം ചെയ്യാൻ എനിക്കൊരു അവസരം കിട്ടി. കണ്ണൻ, ഇത്രയും കാലം നിങ്ങൾ കണ്ട സിനിമ പോലെ ആവില്ല എന്നുള്ള ഉറപ്പ് തരാൻ പറ്റും. അനൂപേട്ടൻ്റെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ഉണ്ട്. അതിൽ വലിയൊരു ടെക്നിക്കൽ ക്രൂ ഉണ്ട്, ഒരുപാട് ഒരു 19-ഓളം ആർട്ടിസ്റ്റ് ഉണ്ട്. നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റി, നല്ലൊരു കഥാപാത്രം ചെയ്യാൻ പറ്റി. അപ്പോൾ 14-ഒക്ടോബർ ആരും മറക്കണ്ട. കണ്ണൻ്റെ ബെസ്റ്റ് മൂവി ആയിരിക്കും. താങ്ക് യു സോ മച്ച് നിങ്ങളെ കാണാൻ പറ്റിയതിലും എല്ലാവരോടും എൻ്റെ സന്തോഷം അറിയിക്കുന്നു.